Hi friends, in this video, we will talk about the history of English literature, SEM 2, module 1, the chapter. That is the first part. That is the Puritan Age. I am not saying that. We will talk about the Puritan Age. We will talk about the Puritans എങ്ങനെ ആയിരുന്നു അധികാരത്തിൽ വന്നപ്പോൾ ഭയങ്കര കൺട്രോൾ ആയിരുന്നു ഒന്നിനും സമ്മതിച്ചില്ല ഒരു ലെഷർ ആക്ടിവിറ്റീസും എൻകറേജ് ചെയ്തില്ല എന്നൊക്കെ അപ്പോൾ അവരുടെ ലിറ്ററേച്ചറും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത് പ്യൂരിറ്റൻ ലിറ്ററേച്ചർ എങ്ങനെ ആയിരുന്നു കരോളിൻ ഏജിലെ ലിറ്ററേച്ചർ എന്നാണ് ഈ ചാപ്റ്ററിന്റെ പേര് അതിനെ നമുക്ക് രണ്ട് സെക്ഷൻ ആക്കാം പ്യൂരിറ്റൻ ലിറ്ററേച്ചറും റീസ്റ്റോറേഷൻ ലിറ്ററേച്ചറും അതിൽ പ്യൂരിറ്റൻ ലിറ്ററേച്ചർ ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് മെയിൻ ആയിട്ടും പ്യൂരിറ്റൻ ലിറ്ററേച്ചറിലെ പോയട്രി John Milton ne pattiittum metaphysical poets aarokkeyana endana cavalier poets aarokkeyana endana valare kunnu video aayirikkum restoration age le literature aanu namukku kore padikkanulladu okay appo namukku start cheyyam appo nammal aadyam parayan povunnathu puritan literature ne pattiittana pinneede puritan literature le poetry il varuna John Milton ne pattiittum pinne metaphysical poetry ne pattiittum cavalier poets ne pattiittum parayam namukku start cheyyam ഈ കരോളിൻ ഏജിലെയും പിന്നെ അതുപോലെ തന്നെ ഇൻഡയറക്റ്റ്നത്തിലെയും ലിറ്ററേച്ചറിനെ നമുക്ക് പ്യൂരിറ്റൻ ലിറ്ററേച്ചർ എന്ന് പറയാം കാരണം ചാൾസ് ഫസ്റ്റിനെ വാദിച്ചുകൊണ്ട് നമ്മുടെ പ്യൂരിറ്റൻസ് അധികാരത്തിൽ വരുന്ന സമയമാണ് അതിനുശേഷം അടുത്ത ഒരു മൊണാർക്കി അധികാരത്തിൽ വരുന്നത് വരെയുള്ള സമയമാണ് ഇൻഡയറക്റ്റ്നം ഈ പീരീഡിൽ ഏറ്റവും കൂടുതൽ എന്താ പ്രോമിനൻ്റ് ആയിട്ട് നിന്നത് പ്യൂരിറ്റൻസ് ആണ് ഭരിക്കുന്നതും പ്യൂരിറ്റൻസ് ആണ് സോ ആ സമയത്ത് ലിറ്ററേച്ചറിനെ നമുക്ക് എന്തെന്ന് പറയാം പ്യൂരിറ്റൻ ലിറ്ററേച്ചർ എന്ന് പറയാം കരോളിൻ ഏജിലെ ലിറ്ററേച്ചർ ചോദിച്ചിരുന്നാലും നമ്മൾ എഴുതേണ്ടത് പ്യൂരിറ്റൻ ലിറ്ററേച്ചർ തന്നെയാണ് ഓക്കെ നമുക്കിനി പോയിന്റ്സ് നോക്കാം ഈ കരോളിൻ ഏജിലെ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ആ സമയത്തെ സ്ട്രഗിൾ ആൻഡ് ചേഞ്ച് അതായത് ആ സമയത്ത് രാജാവും ഈ പ്യൂരിറ്റൻസും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുന്ന സമയമാണ് സോ അതൊക്കെ തന്നെ ഈ ലിറ്ററേച്ചറിലും പ്രതിഫലിച്ചിട്ടുണ്ട് The age-old ideals of society and the concept of a national church crumbled. അതായത് ആ സമൂഹത്തിൽ അതുവരെ വർഷങ്ങളായി നിലനിന്നിരുന്ന ചില മൂല്യങ്ങളുണ്ട് അവയും പിന്നെ നാഷണൽ ചർച്ച് എന്നുള്ള ഐഡിയയും അതായത് എല്ലാത്തിനും മുകളിൽ ചർച്ച് എന്നുള്ള ഒരു ഏകീകൃതമായ പള്ളി എന്നുള്ള ആ ഒരു ഐഡിയയും എല്ലാം തന്നെ തകർന്നു വീഴുന്ന സമയമാണ് ഏത് സമയം എന്ന് പറയുന്നത് പ്യൂരിറ്റൻ റൂൾ എന്ന് പറയുന്നത് കാരണം എല്ലാത്തിനും ആധികാരികമായിട്ടുള്ള അധികാരം ആർക്കാകുന്നു ജനങ്ങൾക്കാകുന്നു പ്യൂരിറ്റൻസിനാകുന്നു സോ ഒരു നാഷണൽ ചർച്ചിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി പ്യൂരിറ്റൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എലിസബത്തൻ ലിറ്ററേച്ചറിനേക്കാളും വളരെ വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത് എലിസബത്തൻ ലിറ്ററേച്ചറിന് ഒരു ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള യൂണിറ്റി ഉണ്ടായിരുന്നു ഫോസ്റ്റേർഡ് ബൈ പാട്രിയോട്ടിസം ആൻഡ് ഹ്യൂമാനിസം അതായത് മാനവികതയും മനുഷ്യത്വവും ദേശസ്നേഹവും ഒക്കെ നിന്ന ഒരു യൂണിറ്റി ഐക്യത്തോടെയുള്ള ഒരു സ്പിരിറ്റ് ആയിരുന്നു എലിസബത്തൻ ലിറ്ററേച്ചറിൻ്റെ പ്രത്യേകത എലിസബത്തൻ ഏജിൽ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്നത് അതേസമയം പ്യൂരിറ്റൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ലൈഫിനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പരിഗണിച്ചുകൊണ്ടുള്ള ലൈഫിൻ്റെ ഒരു മോറൽ സ്ട്രഗിൾ ആണ് അവർ ലിറ്ററേച്ചറിൽ അവതരിപ്പിച്ചത് മോറൽ സ്ട്രഗിൾ എന്ന് പറയുമ്പോൾ ധാർമ്മികമായിട്ടുള്ള സമരം എന്നൊക്കെ പറയുമ്പോൾ ഈ നമ്മുടെ സമൂഹം നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന ചില മോറൽ വാല്യൂസ് ഉണ്ട് ഇല്ലേ എന്നുവെച്ചാൽ നമ്മൾ തന്നെ ചിന്തിക്കുന്ന നമ്മുടെ മൊറാലിറ്റി എന്നൊക്കെ പറയാം അത് മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു തരാൻ എനിക്ക് നല്ലപോലെ അറിവില്ല അപ്പോൾ ആ ഒരു മോറൽ വാല്യൂസൊക്കെ ലൈഫിൽ ഉയർത്തിപ്പിടിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് പ്യൂരിറ്റൻസിൻ്റെ വാദം സോ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള ലിറ്ററേച്ചർ ആയിരുന്നു പ്യൂരിറ്റൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് എലിസബത്തൻ ലിറ്ററേച്ചർ കുറച്ചുകൂടെ ഫ്രീ ആയിരുന്നു നല്ല സ്വാതന്ത്ര്യം കൊടുക്കുന്നു എഴുത്തുകാർക്ക് ഇഷ്ടമുള്ള ഭാവനയിൽ അവർക്ക് എഴുതാം ഇമാജിനേഷൻ റൊമാൻറ്റിസിസം ഒക്കെ വളരെ വലിയ പ്രാധാന്യം കൊടുത്തതായിരുന്നു എലിസബത്തൻ ലിറ്ററേച്ചർ പക്ഷേ അതൊക്കെയും പ്യൂരിറ്റൻ ലിറ്ററേച്ചറിൽ ഒട്ടും പ്രാധാന്യമില്ലാതെ മാറുകയാണ് ചെയ്തത് എലിസബത്തൻ ലിറ്ററേച്ചർ ഹൈലി റൊമാൻറ്റിക് ആയിരുന്നു റൊമാൻറ്റിക് മീൻസ് ഇങ്ങനെ സാങ്കല്പികമായിട്ടുള്ള ഇമാജിനേഷന് വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു അതേസമയം പ്യൂരിറ്റൻ ഏജിലേക്ക് വരുമ്പോൾ ഇമാജിനേഷൻ ഒട്ടും തന്നെ പ്രാധാന്യമില്ല ലൈഫിനെ കുറച്ച് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് റിയാലിറ്റിക്കാണ് പ്യൂരിറ്റൻ ഏജ് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പ്യൂരിറ്റൻസ് പൊയട്രിക്ക് വളരെ എതിരായിരുന്നു പൊയട്രി വളരെയധികം സപ്രസ് ചെയ്ത ആൾക്കാരാണ് ഈ പ്യൂരിറ്റൻസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ പ്യൂരിറ്റൻ ഏജിലെ പൊയട്രി എന്ന് പറയുന്നത് എലിസബത്തൻ ഏജിനെ സംബന്ധിച്ച് വളരെ കുറവാണ്
അതേസമയം പൊയട്രി ഒട്ടും ഇല്ല എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. പ്യൂരിറ്റൻ ലിറ്ററേച്ചറിലെ പൊയട്രിക്ക് രണ്ട് എക്സാമ്പിൾ പറയുന്നുണ്ട്. ഒന്ന് ജോൺ മിൽട്ടന്റെ കവിതകൾ, രണ്ട് മെറ്റാഫിസിക്കൽ പൊയട്രിയും കെവിലിയർ പൊയട്രിയും. ഇത് രണ്ടും നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുന്നത് കൊണ്ടാണ് അതിനെ ഒരു സെക്ഷനിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. ഓക്കെ, അപ്പം മെറ്റാഫിസിക്കൽ പൊയട്രി ആൻഡ് കെവിലിയർ പൊയട്രി ഒരു സെക്ഷനും ജോൺ മിൽട്ടന്റെ കവിതകളും. അദ്ദേഹത്തിൻ്റെ കവിതകളെ എടുത്തു പറയാൻ കാരണം ആ സമയത്ത് ഒരുപാട് കവികൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിൻ്റെ കവിതകൾക്ക് വളരെയധികം പ്രാധാന്യവും കുറച്ച് ഡിഫറൻറ്റും ആയിരുന്നു, അതുകൊണ്ടാണ്. സോ ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ പ്യൂരിറ്റൻ ഏജിലെ പൊയട്രിക്ക് നമുക്ക് പറയാനായിട്ട് കഴിയത്തുള്ളൂ. അവിടെ പറയുന്നുണ്ട്, അറ്റ് ദ സെയിം ടൈം മിലിറ്റൻ എ പ്രോഡക്റ്റ് ഓഫ് ദിസ് ഏജ് എ സ്റ്റോഞ്ച് പ്യൂരിറ്റൻ ടവർ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് അബവ് ഓൾ ദ റൈറ്റേഴ്സ് ഓഫ് ദിസ് പീരിയഡ്. അതായത് മെറ്റാഫിസിക്കൽ കെവിലിയർ പോയറ്റ്സിനോടൊപ്പം തന്നെ ജോൺ മിൽട്ടന്റെ പേരും എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹം വളരെയധികം പ്യൂരിറ്റാനിസത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. സ്റ്റോഞ്ച് പ്യൂരിറ്റൻ ടവർ എന്നൊക്കെ പറയുമ്പോൾ ഈ എന്താ പ്യൂരിറ്റാനിസത്തിൻ്റെ ആണിക്കല്ലെന്നൊക്കെ പറയില്ലേ, വളരെയധികം വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന് പ്യൂരിറ്റാനിസത്തിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് എടുത്തു പറയേണ്ടതാണ്. ദോ ഫിലിപ്പ് മെസ്സഞ്ചർ ആൻഡ് ജോൺ ഫോർഡ് സസ്റ്റെയിൻഡ് ദ ഡ്രമാറ്റിക് സ്പിരിറ്റ്, ദ ടൈംസ് വെയർ നോട്ട് കൺജീനിയൽ ടു ഡ്രാമ. അത് നമ്മൾ പറഞ്ഞതാണ്, പ്യൂരിറ്റൻസ് അധികാരത്തിൽ വന്നപ്പോൾ അവർ ആദ്യം ചെയ്തത് നാടകവേദികളൊക്കെ അടച്ചു പൂട്ടി നാടകം കാണാൻ വരുന്നവർക്ക് എതിരെ ശക്തമായ നടപടികൾ എടുത്തു, അഭിനയം നിർത്തി. അങ്ങനെ നാടകത്തിന് ഒട്ടും നാടകത്തിന് ഒട്ടും അനുയോജ്യമല്ലാത്ത ഒരു സന്ദർഭമായിരുന്നു പ്യൂരിറ്റൻ ഏജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്യൂരിറ്റൻ ലിറ്ററേച്ചറിൽ ഡ്രാമയ്ക്ക് വളരെ വലിയ എക്സാമ്പിൾസ് ഒന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. അതാണ് ഡ്രാമയ്ക്ക് ഈ സമയം കൺജീനിയൽ അല്ലായിരുന്നു എന്ന് പറയുന്നത്. സോ ഇതാണ് പ്യൂരിറ്റൻ ലിറ്ററേച്ചറിൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ചിത്രം. ഇനി നമുക്ക് ഓരോന്നായിട്ട് പഠിക്കണം. പ്യൂരിറ്റൻ ലിറ്ററേച്ചറിൽ ജോൺ മിൽട്ടനെ പറ്റി പഠിക്കണം, മെറ്റാഫിസിക്കൽ പോയറ്റ്സിനെ പറ്റി പഠിക്കണം, കെവിലിയർ പോയറ്റ്സിനെ പറ്റി പഠിക്കണം. അത് പഠിക്കുമ്പോൾ നമ്മുടെ പ്യൂരിറ്റൻ ലിറ്ററേച്ചർ അവസാനിക്കും. സോ നമുക്ക് അടുത്ത് നോക്കേണ്ടത് ജോൺ മിൽട്ടനെ പറ്റിയിട്ടാണ്. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ജോൺ മിൽട്ടനെ പറ്റിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ഒരുപാട് ഭാഗം എവിടെ എപ്പോഴാണ് ചെലവഴിച്ചത്? കരോളിൻ ഏജ്, അതായത് ഈ ചാൾസ് ഫസ്റ്റ് ഭരിക്കുന്ന ആ സമയം മുതലേ അദ്ദേഹം ഉണ്ട്. അദ്ദേഹം ഒരു പ്യൂരിറ്റൻ സപ്പോർട്ടറായിരുന്നു, പ്യൂരിറ്റാനിസം സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടെ പറയുന്നത് ലിവ്ഡ് ടു എക്സ്പീരിയൻസ് ദ ഇഗ്നോമിറ്റി ആണ് കേട്ടോ, ഇഗ്നോമിറ്റി ഓഫ് ബീയിങ് എ പ്യൂരിറ്റൻ ഇൻ റീസ്റ്റോറേഷൻ ടൈംസ്. റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? ഈ പ്യൂരിറ്റൻസിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും രാജഭരണം കിട്ടുന്ന സമയത്താണ് നമ്മൾ റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞ് പഠിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ. സോ റീസ്റ്റോറേഷൻ സമയത്ത് പ്യൂരിറ്റാനിസത്തിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, പ്യൂരിറ്റാനിസം തകരുകയാണ് അവിടെ ചെയ്യുന്നത്. ആ സമയത്ത് ഒരു പ്യൂരിറ്റൻ ആയിരുന്ന ഒരു അവസ്ഥയെ പേറിക്കൊണ്ട് നടന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ജോൺ മിൽട്ടൺ എന്ന് പറയുന്നത്. അദ്ദേഹം ബ്ലൈൻഡ് ആയിരുന്നു, പുവർ ആയിരുന്നു, ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം കൊണ്ടുപോയിരുന്നത്. ബക്കിംഗ്ഹാം ഷെയർ എന്ന് പറയുന്ന ഒരു ഒബ്സ്കർ എന്ന് പറഞ്ഞാൽ അവ്യക്തം എന്നാണ്. അങ്ങനെയുള്ള ബക്കിംഗ്ഹാം ഷെയർ എന്ന് പറയുന്ന വില്ലേജിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. വേർഡ്സ്വർത്ത് അദ്ദേഹത്തെ പറ്റി പറയുന്നത് വേറിട്ട് നിന്ന ഒരു നക്ഷത്രമെന്നാണ്. കാരണം അദ്ദേഹം ഒരു സ്കൂളും ഫൗണ്ട് ചെയ്തില്ല, ഒന്നിനെയും ഫോളോ ചെയ്തില്ല. ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന മെറ്റാഫിസിക്കൽ പൊയട്രി, അതൊരു സ്കൂൾ ഓഫ് പൊയട്രിയാണ്. അതായത് ഒരു ടൈപ്പ് ഓഫ് പൊയട്രിയാണ്, അതിനെയാണ് നമ്മളൊരു സ്കൂൾ എന്ന് പറയുന്നത്. നിയോ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് പൊയട്രി, ആ നമ്മൾ അടുത്ത മൊഡ്യൂളിൽ പഠിക്കും. അല്ല, ഇതിൽ തന്നെ നമ്മൾ റീസ്റ്റോറേഷൻ ലിറ്ററേച്ചർ പറയുമ്പോൾ ഡ്രൈഡൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയും ഡ്രൈഡൻ നിയോ ക്ലാസിക്കൽ പൊയട്രിയിൽ സ്പെഷ്യലൈസ്ഡ് ആണെന്ന്. നിയോ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് പൊയട്രി എന്ന് പറയുമ്പോൾ അത് വേറൊരു ടൈപ്പ് ഓഫ് പൊയട്രി. അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് പൊയട്രിയാണ് നമ്മൾ സ്കൂൾ ഓഫ് പൊയട്രി എന്ന് പറയുന്നത്. അങ്ങനെ ഇദ്ദേഹമായിട്ട് ഒരു സ്കൂൾ ഓഫ് പൊയട്രിയും കണ്ടുപിടിച്ചിട്ടില്ല, ഇദ്ദേഹം ഒന്നിനെയും ഫോളോയും ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ വേറൊരു പൊയറ്റിനെയും ഇദ്ദേഹവും ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല, ഇദ്ദേഹത്തിനെയും ആരും ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല. സോ യുണീക്ക് ആയിട്ടുള്ള റൈറ്റിംഗ് സ്റ്റൈലും ക്യാരക്ടേഴ്സും ഉണ്ടായിരുന്ന ഒരാളായിരുന്നു മിൽട്ടൺ എന്ന് പറയുന്നത്.
അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിൽ, അദ്ദേഹത്തിൻ്റെ കവിതകളിലെല്ലാം തന്നെ പ്യൂരിറ്റൻ ടച്ച് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലാസിക്കൽ റൈറ്റിങ്സിൻ്റെ ഇൻഫ്ലുവൻസും അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇതെല്ലാം വളരെ പെർഫെക്റ്റോടെ, ടെക്നിക്കലി പെർഫെക്റ്റോടെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിനെ ഒരു ഡിഫറൻറ്റ് ക്ലാസ് ആയിട്ട് കണക്കാക്കുന്നു, ഒരു ഡിഫറൻറ്റ് ടൈപ്പായിട്ട് കണക്കാക്കുന്നു. മിൽട്ടൻ്റെ ഏർലി പീരിയഡ് ഓഫ് ടൈം, അതായത് ഏർലി പോയംസ്, ആദ്യകാല കവിതകൾ അദ്ദേഹം യൂണിവേഴ്സിറ്റി കരിയറിൽ അദ്ദേഹത്തിൻ്റെ പഠന സമയത്താണ് എഴുതിയിട്ടുള്ളത്. 1629 മുതൽ 38 വരെ അതിലുള്ള അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ്. ഈ വർക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മിൽട്ടനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ പോലും വർക്കുകൾ എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോയമാണ് ഓൺ ദ മോർണിംഗ് ഓഫ് ക്രൈസ്റ്റ് നേറ്റിവിറ്റി. അടുത്ത് അദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ പോയംസ് ആണ് അലിഗ്രോയും പെൻസറോസോയും. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു മാസ്ക്കാണ് കോമസ് ആൻഡ് ലിസിഡാസ് എന്ന് പറയുന്നത്. ഇനി മാസ്ക് എന്ന് പറഞ്ഞാൽ ഈ എൻ്റർടൈൻമെൻറ്റിനൊക്കെ വേണ്ടി നമ്മൾ കവിത എഴുതത്തില്ലേ, അതിനെയാണ് ഈ മാസ്ക് എന്ന് പറയുന്നത്. സോ അതിന് എക്സാമ്പിളാണ് കോമസും ലിസിഡസും. ഇനി അദ്ദേഹത്തിൻ്റെ കോളേജ് മേറ്റ് ആയ എഡ്വേർഡ് കിങ്, ആ എഡ്വേർഡ് കിങ്ങിൻ്റെ എന്താ മരണത്തെ അനുശോചിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ പാസ്ട്രൽ എലിജിയുണ്ട്. ഓ സോറി സോറി, ഈ മാസ്കിന് എക്സാമ്പിൾ കോമസ് മാത്രമേ ഉള്ളൂ. ഈ ലിസിഡസ് എന്ന് പറയുന്നത് അദ്ദേഹം എഴുതിയ ഒരു പാസ്ട്രൽ എലിജിയാണ്. ഓക്കെ സോറി സോറി, എനിക്ക് തെറ്റിപ്പോയതാണ്, സോറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതകൾ എന്തൊക്കെയായിരുന്നു? ആദ്യത്തെ ഫസ്റ്റ് പോയം, പിന്നെ കമ്പാനിയൻ പോയംസ്, പിന്നെ ഒരു മാസ്ക്. മാസ്ക് എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി എഴുതപ്പെടുന്ന കവിതകളെയാണ് നമ്മൾ മാസ്ക് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് കോമസ്. പിന്നെ ലിസിഡസ്, ലിസിഡസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാസ്ട്രൽ എലിജി എന്ന് പറഞ്ഞ അനുശോചനത്തിനൊക്കെ നമ്മൾ ഈ ഒരാളുടെ മരണത്തിലൊക്കെ വേദനിച്ച് എഴുതൂലേ, അതിനെയാണ് എലിജി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായ എഡ്വേർഡ് കിങ്ങിൻ്റെ മരണത്തിൽ അനുശോചിച്ച് അദ്ദേഹം എഴുതിയ പാസ്ട്രൽ എലിജിയാണ് ലിസിഡസ് എന്ന് പറയുന്നത്. സോ ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നതിൽ കുറച്ച് സ്പേസ് വിട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ മിഡിൽ ഇയേഴ്സ് ഓഫ് ഹിസ് ലൈഫ് ഹി ഡിവോട്ടഡ് ടു ദ പ്രോസ് റൈറ്റിങ്സ്. അതായത് ആദ്യത്തെ ഏർലി റൈറ്റിംഗ് പീരീഡ് കവിതകൾക്കായിരുന്നെങ്കിൽ പിന്നീട് അദ്ദേഹം പ്രോസിലേക്ക് തിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രോസുകളിൽ, ഗദ്യങ്ങളിൽ വരുന്ന മെയിൻ വിഷയമെന്ന് പറയുന്നത് വിദ്യാഭ്യാസം, ഡിവോഴ്സ്, ഇങ്ങനത്തെ ടോപ്പിക്കുകളാണ്. ഇനി അദ്ദേഹത്തിൻ്റെ അരിയോപെജറ്റീഷ്യ എന്ന് പറയുന്ന ആ ഒരു വർക്കിനകത്ത് ഹി മേഡ് ആൻ ഇലക്കൻറ്റ് പ്ലീ ഫോർ ദ ലിബേർട്ടി ഓഫ് പ്രസ്. അതായത് പത്രസ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു വർക്കാണ് അരിയോപെജറ്റീഷ്യ എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ അവസാന വർഷങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ അവസാന കരിയറിലെ അവസാന വർഷങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിനെ സംബന്ധിച്ച് വളരെ എന്താ ഡിസാസ്ട്രസ് പീരിയഡ് എന്ന് പറയുമ്പോൾ വളരെ ദുരന്ത അനുഭവങ്ങൾ കൊടുത്ത ഒരു സമയമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലിറ്റററി കരിയർ, അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതത്തിനെ വെച്ച് നോക്കുന്ന സമയത്ത് ഗോൾഡൻ പീരിയഡ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. കാരണം ആ സമയത്താണ് അദ്ദേഹം 1667 അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസായ പാരഡൈസ് ലോസ്റ്റ് എഴുതിയിട്ടുള്ളത്. ഈ പാരഡൈസ് ലോസ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയ എപ്പിക്കാണ്. അതായത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയൊക്കെയാണ് ഈ പാരഡൈസ് ലോസ്റ്റിൽ എഴുതിയിട്ടുള്ളത്. ഈ പാരഡൈസ് ലോസ്റ്റിൻ്റെ തന്നെ ഒരു തുടർച്ചയായിട്ട് പാരഡൈസ് റീഗെയിൻഡ് എന്നും പറഞ്ഞും അദ്ദേഹം ഈ സമയത്ത് ഒരു എന്താ റൈറ്റിങ്സ് എഴുതിയിട്ടുണ്ട്. സോ ഈ പാരഡൈസ് ലോസ്റ്റും അതിൻ്റെ സീക്വലായ പാരഡൈസ് റീഗെയിൻഡും വർഷം ഉൾപ്പെടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ പ്രത്യേകം കൊടുത്തിട്ടുള്ളത്. ഇനി 1671 ഒരു ഗ്രീക്ക് ഡ്രാമയെ മാതൃകയാക്കി സാമൻ എഗോണിസ്റ്റസ് എന്ന് പറയുന്ന ഒരു കോറൽ ഡ്രാമ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ നാടകങ്ങൾ എല്ലാം തന്നെ റീസ്റ്റോറേഷൻ ഏജിലാണ് എഴുതിയിരിക്കുന്നത് എങ്കിൽ പോലും ഇത് ഈ നാടകങ്ങൾക്ക് റീസ്റ്റോറേഷൻ ഏജിൻ്റെ ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഒരു പ്യൂരിറ്റൻ സപ്പോർട്ടർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലെല്ലാം പ്യൂരിറ്റാൻസിൻ്റെ ഒരു ടച്ച് ഉണ്ടായിരുന്നു. റീസ്റ്റോറേഷൻ സമയത്താണ് അദ്ദേഹം ഈ കോറൽ ഡ്രാമ എഴുതിയതെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിലെല്ലാം തന്നെ റീസ്റ്റോറേഷൻ്റെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ഇനി ജോൺ മിൽട്ടൺ 23 സോണറ്റുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു സോണറ്റിയർ, അതായത് സോണറ്റ് എഴുതുന്ന കവി എന്ന രീതിയിൽ ഒരു സ്പെഷ്യൽ മെൻഷൻ അർഹിക്കുന്നു. കാരണം സാധാരണ ഷേക്സ്പിയറിൻ്റെ സോണറ്റുകൾ ഉൾപ്പെടെ സോണറ്റ് എന്താണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ നോക്കിയിട്ടുണ്ട്.
പൊയിട്രിയിൽ. ഓക്കെ, അപ്പോൾ ഈ സോണറ്റുകളിലെല്ലാം തന്നെ പ്രധാനമായിട്ടും വരുന്ന തീം എന്ന് പറയുന്നത് ലവ് ആയിരുന്നു. പക്ഷേ ജോൺ മിൽട്ടൺ എഴുതിയ 23 സോണറ്റുകളും ലവ്വിൽ നിന്ന് വ്യത്യസ്തമായ ടോപ്പിക്കുകൾ എടുത്തിട്ടാണ് അദ്ദേഹം സോണറ്റുകൾ എഴുതിയിട്ടുള്ളത്. അതുമാത്രമല്ല, സോണറ്റുകൾ അദ്ദേഹത്തിൻ്റെ സമയത്ത് സോണറ്റുകൾ എഴുതുന്ന രീതി എന്ന് പറയുന്നത് ഒരു സീക്വൻസ് രൂപത്തിലായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള ഒരു പാറ്റേൺ സ്വീകരിച്ചല്ല ജോൺ മിൽട്ടൺ എഴുതിയിരുന്നത്. അതും അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തതയായിരുന്നു. അദ്ദേഹമാണ് ഇംഗ്ലീഷിലെ പെട്രാർക്കിയൻ സോണറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ജോൺ മിൽട്ടനെ പറ്റി പഠിക്കാനുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് പ്യൂരിറ്റൻ ലിറ്ററേച്ചറിൽ, പൊയട്രിയിൽ നമ്മൾ പറഞ്ഞു ഏതാ ഡ്രാമ പ്യൂരിറ്റൻ ലിറ്ററേച്ചറിൽ അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. പ്യൂരിറ്റൻ ലിറ്ററേച്ചറിലെ പ്രോസിൻ്റെ കാര്യം നമ്മളിപ്പോൾ ജോൺ മിൽട്ടനിൽ പറഞ്ഞു, പൊയട്രിയുടെ കാര്യവും ജോൺ മിൽട്ടനിൽ പറഞ്ഞു. ഇനി പൊയട്രിയിൽ കുറച്ച് നോക്കാനുള്ളത് മെറ്റാഫിസിക്കൽ പൊയട്രിയും കെവിലിയർ പൊയട്രിയും കൂടെയാണ്. നമുക്ക് ഇനി അടുത്ത് അത് നോക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് പ്യൂരിറ്റൻ ലിറ്ററേച്ചറിനകത്ത്, പ്യൂരിറ്റൻ പൊയട്രിക്കകത്ത് വരുന്ന മെറ്റാഫിസിക്കൽ പൊയട്രിയും കെവിലിയർ പൊയട്രിയും ആണ്. മെറ്റാഫിസിക്കൽ പൊയട്രി എന്താണെന്ന് പറഞ്ഞാൽ ഡോക്ടർ ജോൺസൺ, ജോൺ ഡണ്ണും പിന്നെ അദ്ദേഹത്തിൻ്റെ കോണ്ടംപററീസ് ആയ ജോർജ് ഹെർബർട്ട്, ഹെൻറി വേഗൻ, തോമസ് കാരിയോൻ, ആൻഡ്രൂ മാർവെൽ, ഇവർ ഇത്രയും പേരുടെയും കവിതകളെ പറയാൻ ഉപയോഗിച്ച വാക്കാണ് മെറ്റാഫിസിക്കൽ പൊയറ്റ് എന്ന് പറഞ്ഞാൽ. ഡോക്ടർ ജോൺസൺ ആണ് ഈ വാക്ക് കോയിൻ ചെയ്യുന്നത്. ഈ മെറ്റാഫിസിക്കൽ പൊയറ്റ്സ് അല്ലെങ്കിൽ ഇവരെല്ലാവരും കൂടി ചേർന്ന് എഴുതുന്ന കവിതകളെ മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പൊയട്രിക്കകത്താണ് ഉൾപ്പെടുത്തുന്നത്. ഈ മെറ്റാഫിസിക്കൽ പൊയംസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിരിക്കും. അതായത് സാധാരണ റീഡേഴ്സിന് ഒരു ചലഞ്ചായിട്ട് നിലനിൽക്കുന്ന കുറച്ച് പാടുള്ള അവതരണ രീതിയായിരിക്കും ഇവർ ഈ കവിതയ്ക്കകത്ത് എടുക്കുന്നത്. കുറച്ചുകൂടെ ഇൻ്റലക്ച്വൽ ആണ്, അതായത് കുറച്ചുകൂടെ കഠിനമായിട്ടുള്ള വാക്കുകളും കഠിനമായിട്ടുള്ള എന്താ തോട്ട്സും ആയിരിക്കും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മൾ മനസ്സിൽ ആലോചിക്കാത്ത രീതിയിലുള്ള കമ്പാരിസൺസ് ഇതിനകത്ത് കൊണ്ടുവരിക. അതിനെ അവർ പറയുന്നത് കൺസീറ്റുകൾ എന്നാണ്. അതായത് ആ സമയത്ത് ഉണ്ടായ സയൻറ്റിഫിക് ഡിസ്കവറീസും അൺയൂഷ്വൽ ആയിട്ടുള്ള ഇമേജസ്, അൺയൂഷ്വൽ ആയിട്ടുള്ള ബിംബങ്ങളെയും പാരഡോക്സസ്, പാരഡോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കടങ്കഥകളെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കവിതയ്ക്ക് ഒരു കമ്പാരിസൺ കൊടുക്കുക. അതാണ് ഈ മെറ്റാഫിസിക്കൽ പോയിറ്റുകൾ ചെയ്യുന്നത്. ഈ കമ്പാരിസനെ മെറ്റാഫിസിക്കൽ കൺസീറ്റ് എന്നാണ് പറയുന്നത്. ഇതിനൊരു ഉദാഹരണം പറയുമ്പോൾ ഈ കവിതകൾ എങ്ങനെയാണെന്ന് മനസ്സിലാവും. ജോൺ ഡണ്ണിൻ്റെ തന്നെ ഒരു കവിതയാണ് എ വാലഡിക്ഷൻ ഫോർ ബിഡിങ് മോർണിംഗ്. നമ്മൾ ഫസ്റ്റ് സെമിലെ പൊയട്രിയിൽ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് പോയറ്റ് തൻ്റെ വൈഫിനോട് എന്താ ഗുഡ് ബൈ പറഞ്ഞ് പോവുകയാണ്. പോകുന്ന സമയത്ത് വൈഫും ഈ പോയറ്റും തമ്മിലുള്ള ലവിനെ കാണിക്കാനായിട്ട് അവിടെ ഒരു കോമ്പസ് എന്നുള്ള ഇമേജാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഈ കോമ്പസിനെ ലവിനോട് കമ്പയർ ചെയ്ത് ആലോചിക്കില്ല. അതാണ് പറഞ്ഞത് എന്തെങ്കിലും സയൻറ്റിഫിക് ഡിസ്കവറിയെയോ ഒരു പാരഡോക്സിനെയോ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ഇമേജിനെയോ വെച്ച് ഒരു കമ്പാരിസൺ നടത്തും. ഇങ്ങനെയുള്ള കവിതകളെയാണ് നമ്മൾ മെറ്റാഫിസിക്കൽ പോംസ് എന്ന് പറയുന്നത്. ഈ മെറ്റാഫിസിക്കൽ പോംസ് കുറച്ച് എന്തായിരിക്കും, കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും, വായിക്കുന്ന ആൾക്കാർക്ക് ഒരു ചലഞ്ചായിട്ട് നിലനിൽക്കുന്നതായിരിക്കും. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് കെവിലിയർ പോയട്രി എന്ന് പറയുന്നത്. കെവലിയർ പൊയട്രി ഡീൽ ചെയ്യുന്നത് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള അവതരണ രീതിയാണ്. ലവ് ഒക്കെയാണ് അതിനകത്ത് തീമായിട്ട് വരുന്നത്. മെറ്റാഫിസിക്കൽ പോംസിനകത്തും ലവ് ഒക്കെ തീമായിട്ട് വരാറുണ്ട്. പക്ഷേ കെവലിയർ പൊയട്രി കുറച്ചുകൂടെ സിമ്പിളാണ്. ഈ കെവലിയർ പൊയട്രി മെറ്റാഫിസിക്കൽ പൊയട്രിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് അവർ വളരെ സിമ്പിളായിട്ട് അവതരിപ്പിക്കും. ലൈഫിലെ ഇമോഷൻസിനെയൊക്കെയാണ് അവർ തീമായിട്ട് എടുക്കുന്നത്. സീസ് ദ ലൈഫ്, അതായത് ലൈഫിനെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനാണ് അവരുടെ കവിതകൾ പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, ബെൻ ജോൺസിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാൽ ബെൻ ജോൺസിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ് ഉൾക്കൊണ്ടാണ് കെവിലിയർ പോയറ്റ്സ് കവിതകൾ എഴുതിയിട്ടുള്ളത്. റോബർട്ട് ഹെറിക്, സർ ജോൺ സർക്ലിംഗ്, റിച്ചാർഡ് ലവ്ലേസ് ഒക്കെ ഈ കെവിലിയർ പോയറ്റ്സിന് എക്സാമ്പിളാണ്. മെറ്റാഫിസിക്കൽ പോയറ്റ്സിനും കെവിലിയർ പോയറ്റ്സിനും എക്സാമ്പിൾ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റിൽ ഇത്രയും പോയിന്റ്സ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ കുറച്ചുകൂടെ പരീക്ഷയ്ക്ക് 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ എഴുതാനായിട്ട് കുറച്ച് അധികം പോയിന്റ്സ് ഉൾപ്പെടുത്തി ഞാനൊരു ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗൂഗിളിൽ നിന്ന് എടുത്ത ഇമേജാണ്. ഓക്കെ, ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയാണ് മെറ്റാഫിസിക്കൽ പൊയട്രിയും കെവിലിയർ പൊയട്രിയും.
സോ ഇത്രയാണ് നമ്മുടെ ഈ ലിറ്ററേച്ചർ ഇൻ കാരോളിൻ ഏജ് എന്നുള്ള ഈ ചാപ്റ്ററിലെ പ്യൂരിറ്റൻ ലിറ്ററേച്ചർ. നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും റീസ്റ്റോറേഷൻ ഏജിലെ ലിറ്ററേച്ചറിനെ പറ്റി നോക്കാം. ഓക്കെ, താങ്ക് യു.